കല്യാണം കഴിച്ച് ഇവിടെ വന്നത് എത്ര വയസ്സില? അന്ന് നമ്മുടെ പള്ളിയുണ്ട്, നമ്മുടെ വിട്ടിക്കുന്ന പള്ളിയുണ്ട്. ഇല്ല, ചെറിയ പള്ളി, ചെറിയ മൂന്ന് പള്ളി പഠിച്ചു. ആണോ? മൂന്നാമത്തെ പള്ളിയാ ഇപ്പൊ ഉള്ളത്. അതിന്റെ മുകളിൽ ഒരു കൊച്ചു പള്ളിയായിട്ട് അവിടെ വെച്ചാണ് കല്യാണം. താഴെ താഴെ എന്റെ വീട്ടിൽ വെച്ചാട്ട് കല്യാണം, നാലാക്ക പള്ളി വെച്ച്. ആണോ? അതിന്റെ അട്ടി കല്യാണം കൈക്കടയും ആകലടയും ഒരു ദിവസമായിട്ട് കല്യാണം. പള്ളിക്കാട്ട് തിരുമേനി കാലം ചെയ്തതിന് ശേഷം ഒരു അടിയന്തരം ഉണ്ടായിരുന്നു. അത് 30-ആം നാളായിരുന്നോ ഓരാണ്ടാണോ നിശ്ചയമില്ല, ഏതായാലും കൊള്ളാം, വലിയൊരു അടിയന്തരമാണെന്നാണ് കേട്ടിട്ടുള്ളത്. ആ അടിയന്തരത്തിൽ ഞാൻ പോയിരുന്നു ഇച്ചായൻ്റെ കൂടെ. ഇച്ചായൻ്റെ കൂടെ കയ്യെ അച്ഛൻ്റെ ഇച്ചായൻ്റെ കയ്യെ പിടിച്ച് പള്ളിയിൽ ചെന്ന് ആ ബത്രാജന്മാരിന്ന് മുറി ചെന്നു. അവിടെ മുറി അകപ്പാടെ പള്ളികളെങ്കിൽ എപ്പുറത്തായിട്ട് കുഞ്ഞൊരു മുറിയാണ്. അന്ന് ലൈറ്റൊന്നുമില്ല, വെട്ടമൊന്നുമില്ല. ഒരു സ്റ്റെപ്പ് തള്ളിക്കേറി കവന്ന് കയറി കിടന്ന് ആ തിരുമേനിയുടെ മുമ്പ് ചെല്ലുമ്പം ആ തിരുമേനിയെ കണ്ടത് ഓർമ്മയുണ്ട്. പിന്നെ ഇച്ചായൻ പഠിപ്പിച്ച കാലം ഉറപ്പുണ്ടായിരുന്നു. എന്നെ എഴുത്തിരുന്ന് പഠിപ്പിച്ച ഇച്ചായന അക്ഷരം പഠിപ്പിച്ചത് അത് പള്ളിക്കുട്ടി പോകുന്നതിന് മുമ്പാ. അത് തിണ്ണേലിരുന്ന് മണല് തിണ്ണെ പിരിച്ചിട്ട് അവത്തെ കൈവരലും കുത്തി എഴുതുകയായിരുന്നു ആ പെരീത്. അങ്ങനെ ആയി ഇന്ന് പഠിപ്പിച്ച ഓർമ്മയുണ്ട്. പിന്നെ വ്യക്തമായിട്ട് ഓർക്കുന്നു 1-ാം ക്ലാസ് മുതല കാലമാണ്. ഞാൻ പഠിച്ചത് കണ്ണഞ്ചിറ CMSLP സ്കൂളിൽ. അവിടെ 1 മുതൽ 3 വരെയുള്ള ക്ലാസ്സേ ഉള്ളൂ. 1, 2, 3 ചക്രിക അച്ഛൻ അവിടുത്തെ അധ്യാപകനാണ്. അച്ഛൻ എന്നോട് വലിയ കാര്യമാണ്, ഇച്ചായനുമായിട്ട് വലിയ അടുക്കുക. അപ്പൊ അച്ഛൻ പറഞ്ഞു, എടാ ഇന്ന് 13 വയസ്സ് വേണ്ട, 12 വയസ്സ് മതി, എന്റെ 1 വയസ്സ് കുറയ്ക്കാം. അന്നെനിക്ക് ആക്ച്വൽ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിരുന്നത് 27 എന്നുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇത് 1 വയസ്സ് കുറച്ചാൽ നിനക്ക് പ്രയോജനമുണ്ട്. അതെന്തൊരു അത്ഭുതമായി പോയെന്നറിയോ? ആ കുറച്ചതിനുള്ള എനിക്ക് ലക്ഷങ്ങളല്ല കിട്ടിയത്, ആ 1 വയസ്സിൽ കുറഞ്ഞ് കിട്ടിയപ്പോഴും. 1 വയസ്സ് സർവീസ് കിട്ടിയപ്പോഴത്തേക്ക് കൃത്യം ഞാൻ റിട്ടയർ ചെയ്യേണ്ട, നേരത്തെ ആയിട്ട് റിട്ടയർ ചെയ്യേണ്ട
വിളിക്കാൻ പോകാൻ കാരണം എന്നാ? ആരും വിടാഞ്ഞതിൻ്റെ കാരണം എന്നാ? 3 രൂപ ഫീസ് കൊടുക്കണം 1 മാസം. ആ 3 രൂപ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ഒന്നും അല്ലായിരുന്നു. അന്ന് നിരൂപായിരുന്നു, ചക്രം അങ്ങനെയുള്ളൂ. ചക്രം 1 രൂപ, ബ്രിട്ടീഷ് രൂപയും സർക്കാർ രൂപ. 28 ചക്രമാണ് ഒരു ബ്രിട്ടീഷ് രൂപ എന്ന് പറയുന്നത്. ചക്രമാണ് രൂപ, ചക്രം കാശ് ആയിരുന്നു.